ഹായ് ജോൺ ജെ കോർണറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പിനെയിൽ കണ്ടതുപോലെ ചെരുപ്പിടാതെ നടന്നാൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന ചില അസുഖങ്ങളെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ അത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുട്ടിക്കാലത്ത് എല്ലാവരും തന്നെ ചെരുപ്പിടാതെ മണ്ണിൽ പാദമുറപ്പിച്ച് നടന്നിട്ടുള്ളവരായിരിക്കും. നടക്കാൻ പഠിക്കുമ്പോഴും ചെറുപ്രായത്തിലും നമ്മൾ ചെരുപ്പിടാതെ നടക്കുന്നു. എന്നാൽ വലുതായി കഴിഞ്ഞാൽ ചെരുപ്പിടാതെ പുറത്തിറങ്ങാറുമില്ല. ചെരുപ്പിടാതെ നടക്കുന്നത് ഒരു പ്രകൃതി ചികിത്സാ രീതിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മണ്ണിലൂടെയും മണലിലൂടെയും നടക്കുമ്പോൾ എന്തുകൊണ്ട് സുഖം തോന്നുന്നുവെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മൾ പ്രകൃതിയോട് അടുത്തു നിൽക്കുന്നത് കൊണ്ടാണ്. പ്രകൃതിയോട് കൂടുതൽ അടുക്കും തോറും സന്തോഷവും ആരോഗ്യവും വർദ്ധിക്കുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു. നഗ്നപാദനായി നടക്കുന്നതിനെ എർത്തിങ് എന്ന് വിളിക്കുന്നു. പുല്ലിലോ മണ്ണിലോ മണലിലോ നഗ്നപാദനായി നടക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതിലൂടെ ശരീരത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വർദ്ധിക്കുക, രക്തസമ്മർദ്ദം കുറയ്ക്കുക തുടങ്ങിയ ശ്രദ്ധേയമായ ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നു. ജേണൽ ഓഫ് എൻവയോൺമെൻറ്റൽ ആൻഡ് പബ്ലിക് ഹെൽത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഇലക്ട്രോണുകളുമായി ശാരീരിക സമ്പർക്കം പുലർത്തുന്നത് ആരോഗ്യത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നു എന്നാണ്. ചെരുപ്പിടാതെ നടന്നാൽ ശരീരത്തിന് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ജേണൽ ഓഫ് ആൾട്ടർനേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് നഗ്നപാദനായി നടക്കുന്നത് രക്തത്തിലെ വിസ്കോസിറ്റി കുറയ്ക്കുന്നുവെന്ന് പറയുന്നു. നഗ്നപാദനായി നടക്കുന്നത് ചുവന്ന രക്താണുക്കളുടെ ഉപരിതല ചാർജ് വർദ്ധിപ്പിക്കുകയും ഇത് രക്തത്തിൻ്റെ വിസ്കോസിറ്റി കുറയ്ക്കുന്നുവെന്നും പഠനം കണ്ടെത്തി. ഹൃദ്രോഗം തടയാനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് ചെരുപ്പിടാതെ നടക്കുന്നത്. ഹൃദയ സെലിബ്രോവാസ്കുലർ രോഗങ്ങൾ ഉൾപ്പെടെ ജീവന് ഭീഷണിയാകുന്ന രോഗങ്ങളുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് രക്തത്തിലെ വിസ്കോസിറ്റി വർദ്ധിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ വൈദ്യുത താളങ്ങളും ഭൂമിയിൽ നിന്ന് ശരീരത്തിലേക്ക് ഒഴുകുന്ന സ്വതന്ത്ര ഇലക്ട്രോണുകളുമുണ്ട്. ഇത് ശരീരത്തിന് ചില ഗുണങ്ങൾ നൽകുന്നു. ഭൂമിയുടെ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുന്നു. ഈ ഇലക്ട്രോണുകൾ സ്വാഭാവിക ആൻറ്റി ഓക്സിഡൻറ്റുകളായി പ്രവർത്തിക്കുകയും വിട്ടുമാറാത്ത വീക്കം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പെരിഫറൽ സെൻട്രൽ ഓട്ടോണമിക് നാഡീവ്യൂഹങ്ങളിൽ വൈദ്യുതമായും രാസപരമായും ഉത്തേജിപ്പിക്കുകയും പരിഷ്കരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ചികിത്സയാണ് ന്യൂറോ മോഡുലേഷൻ. നഗ്നപാദനായി നടക്കുന്നതിലൂടെ നാഡീവ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനം പുനഃസ്ഥാപിക്കപ്പെടുന്നു. ഇതിലൂടെ എൻഡോക്രൈൻ നാഡീവ്യൂഹം എന്നിവ മെച്ചപ്പെടുന്നു. കാലിഫോർണിയ സർവകലാശാലയിലെ ഡെവലപ്മെൻ്റൽ ആൻഡ് സെൽ ബയോളജി വിഭാഗം നടത്തിയ പഠനത്തിൽ നഗ്നപാദനായി നടക്കുന്നതിന് ആൻറ്റി ഏജിംഗ് ഗുണങ്ങളുണ്ടെന്ന് കണ്ടെത്തി. ചെരുപ്പിടാതെ നടക്കുന്നത് മുഖത്ത് രക്തപ്രവാഹവും രക്തചംക്രമണവും മെച്ചപ്പെടുത്തുമെന്ന് അവർ നിരീക്ഷിച്ചു. ഭൂമിയുമായുള്ള ഒരു മണിക്കൂർ സമ്പർക്കം മുഖത്തെ രക്തയോട്ടത്തിൻ്റെ നിയന്ത്രണം പുനഃസ്ഥാപിക്കുന്നു. അത് ചർമ്മകോശങ്ങളെ നന്നാക്കുകയും മുഖഭാവം മെച്ചപ്പെടുത്തുകയും ആരോഗ്യവും ഉന്മേഷവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് പഠനം പറയുന്നു. മണ്ണിൽ കാണപ്പെടുന്ന ശക്തമായ സൂക്ഷ്മാണുക്കൾ സ്വാഭാവികമായും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ചെരുപ്പിടാതെ നടക്കുന്നതിൻ്റെ മറ്റൊരു ഗുണമാണിത്. സൂക്ഷ്മാണുക്കൾ നമ്മുടെ ചർമ്മത്തിലൂടെ നഖത്തിനടിയിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും നമ്മുടെ ഉദരത്തിലെ മൈക്രോലോറയിലെ നല്ല ബാക്ടീരിയകൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു.
നഗ്നപാദനായി നടക്കുന്നത് ചില ബാക്ടീരിയകളെ ആകിരണം ചെയ്യാൻ നമ്മെ സഹായിക്കും. നഗ്നപാദനായി നടക്കുന്നത് നമ്മുടെ കാലിലെ അക്യുപ്രഷർ പോയിന്റുകൾ അതിൻ്റെ അസമമായ പ്രതലത്തിൽ സജീവമാകാൻ സഹായിക്കുന്നു. ഇത് നമ്മുടെ മുഴുവൻ ശരീരത്തിലും നല്ല സ്വാധീനം ചെലുത്തുകയും ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. നഗ്നപാദനായി നടക്കുന്നത് നമുക്ക് തൽക്ഷണം വിശ്രമവും ശാന്തതയും സുരക്ഷിതത്വവും അനുഭവിക്കാൻ സഹായിക്കും. അതുവഴി രക്തസമ്മർദ്ദത്തിൽ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കാൻ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നഗ്നപാദനായി നടക്കാൻ പ്രകൃതി ചികിത്സയിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. നഗ്നപാദനായി നടക്കുമ്പോൾ നമ്മുടെ ശരീരം സന്തുലിതമാവുകയും നമ്മുടെ പാദത്തിൻ്റെ സ്ഥാനം നന്നായി നിയന്ത്രിക്കാനും സാധിക്കുന്നു. കാൽമുട്ടുകൾ, ഇടുപ്പ് എന്നിവ നല്ല രീതിയിൽ മെച്ചപ്പെടുന്നു. കാലുകളുടെ പേശികളിലും അസ്ഥിബന്ധനങ്ങളിലും ശക്തിയും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നു. കാലിൻ്റെ പേശികൾ കൂടുതൽ ദൃഢമാകുന്നു. ഇനി നടത്തം എങ്ങനെ ആരംഭിക്കാം എന്നുള്ളത് നോക്കാം. നമ്മുടെ പാദങ്ങൾക്കും കണങ്കാലിനും പുതിയ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കുന്നതിനാൽ 15 മിനിറ്റ് നേരം നഗ്നപാദനായി സാവധാനം നടക്കുക. കാലുകൾ പരിക്കേൽക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനായി ആദ്യം പുൽത്തകിടിയിലോ വീടിൻ്റെ പരിസരത്തിനടുത്തോ നടക്കാൻ തുടങ്ങുക. തുടർന്ന് പുറത്തേക്ക് നടക്കുക. മണൽ നിറഞ്ഞ ബീച്ചുകൾ, പുല്ല് അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ടത്തിലെ മണ്ണ് പോലുള്ള സുരക്ഷിതമായ പ്രതലങ്ങളാണ് നടക്കാൻ സുരക്ഷിതം. കല്ലുകൾ, ചെറിയ പാറകൾ, അസമമായ പരുക്കൻ പ്രതലങ്ങൾ എന്നിവയിലൂടെ നടക്കുന്നത് ഒഴിവാക്കുക. കാലുകളുടെ തൊലി വരണ്ടതോ പൊട്ടിയതോ ആണെങ്കിൽ നഗ്നപാദനായി നടക്കുന്നത് ഒഴിവാക്കുക. കാരണം ഇത് അണുബാധയ്ക്കും പരുക്കുകൾക്കുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മൾ ചെരുപ്പിടാതെ നടന്നാലുള്ള ഗുണങ്ങൾ. എപ്പോഴും ചെരുപ്പിടാതെ നടക്കണമെന്ന് പറയുന്നില്ല. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ചെരുപ്പിടാതെ നടക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായത് തന്നെയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി ഇടുക. അടുത്ത് ഒരു ഉപയോഗപ്രദമായ വീഡിയോയുമായി വരുന്നതുവരെ ബൈ.